കല്ലൂർക്കാരുടെ മാണിക്യമാണ് മുത്താണ് ബഹുമാനപ്പെട്ട ജോർജ് കാരക്കുന്നരച്ച്. അഭിമന്യ ജോർജ് പൊന്നുക്കുട്ടി പിതാവ് പറഞ്ഞതുപോലെ റാറ്റ്സിംഗറിന്റെ കാണുന്ന റാറ്റ്സിംഗറിന്റെ ബെനഡിക്ട് പനറാമൻ മാർപ്പാപ്പയുടെ ഉറ്റ സുഹൃത്ത്, സഭയുടെ ഏറ്റവും പ്രഗത്ഭമായ തിയോളജിക്കൽ കമ്മീഷന്റെ മെമ്പറ്, ദൈവശാസ്ത്ര വിദഗ്ധൻ എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ് ബഹുമാനപ്പെട്ട ജോർജ് കാരക്കുന്നരച്ചൻ. അച്ഛൻ്റെ കീഴ് മേജർ സെമിനാരി പഠിച്ച ഒത്തിരി പേരുണ്ടാവും. അത് ആദ്യത്തെ ബാച്ച് ഞങ്ങളാണ്. 83-84 ഞങ്ങളെ ദൈവശാസ്ത്രം പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ കടപ്പാട് ജോർജ് അച്ഛനുണ്ട്. രണ്ട് ജോർജ് അച്ഛൻ പണിതൊരു മുറിക്കകത്ത് ഞാൻ 3.5 വർഷം ഞാൻ അവിടെ വികാരിയായിട്ട്, കുത്തങ്കപ്പള്ളിയിലെ വികാരിയായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുന്ന അവസരത്തിൽ അന്ന് ജോർജ് അച്ഛൻ പറഞ്ഞ പണിത മുറിയാണ് എനിക്കന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ജോർജ് അച്ഛൻ്റെ ഒരു പിൻഗാമ്യം കൂടിയായിരുന്നു. എടമന കുരിശിൻ്റെ അവിടെ നിന്ന് കൈമാറിപ്പോയി ഒത്തിരി കുടുംബങ്ങളുണ്ട്. കളത്തി, പുൽപ്പറമ്പിൽ, എടപ്പഴം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈമാറിപ്പോന്ന ഒത്തിരി കുടുംബങ്ങളുടെ ഒരു ഭാഗമാണ് നമ്മുടെ പുൽപ്പറമ്പ് കുടുംബത്തിൽപ്പെട്ട കാരക്കുന്നം കുടുംബാംഗമായ ബഹുമാനപ്പെട്ട ജോർജ് കാരക്കുന്നലച്ചൻ. നമ്മുടെ ഈ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മിഷണറി ഈ കുടുംബത്തിൽ തന്നെ ഉള്ളതാണ്, ശൗര്യാരച്ചൻ, പുൽപ്പറമ്പ് ശൗര്യാരച്ചൻ. അദ്ദേഹമാണ് ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട പള്ളികളെല്ലാം തുടങ്ങിയത്, പുറ്റടി തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട പള്ളികളെല്ലാം തുടങ്ങിയത് ശൗര്യാരച്ചനാണ്. ആ അച്ഛൻ തന്നെയാണ് നെടുങ്കണ്ടം പള്ളിയും തുടങ്ങുന്നത്. അതുപോലെ തന്നെ പുൽപ്പറമ്പ് കുടുംബത്തിലെ പ്രഗത്ഭനായ ഒരു ജെസ്യൂട്ട് വൈദികൻ മധുര പ്രൊവിൻഷനുണ്ടായിരുന്നു, അദ്ദേഹം അടുത്ത കാലത്താണ് മരിച്ചുപോയത്. ജമ്മാമ്മയുണ്ടായിരുന്നു. അങ്ങനെ പ്രഗത്ഭരായ വൈദികരും സമർപ്പിതരുമുള്ള ഒരു കുടുംബമാണ് പുൽപ്പറമ്പിലേത്. കാരക്കുന്നം കുടുംബം അതുപോലെ തന്നെ പ്രഗത്ഭമായ കുടുംബമാണ്. പേഴുങ്കണ്ടത്തെ കപ്പേള അടുത്ത ദിവസം കാണുന്ന കണ്ടപ്പോൾ കാരക്കുന്നം കുടുംബാംഗങ്ങൾ പറയുകയുണ്ടായി, ഞങ്ങൾ കൊടുത്താണ് സ്ഥലം, ഞങ്ങൾ കൊടുത്താണ് അതെന്ന് പറയുകയുണ്ടായി. അപ്പൊ സഭയോടും രൂപതയോടും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കുടുംബമാണ് ഈ പുൽപ്പറമ്പില് അല്ലെങ്കിൽ കരക്കുന്ന ഈ കുടുംബങ്ങൾ. അതിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു ദൈവശാസ്ത്രജ്ഞനായിട്ട് ഇന്ന് അറിയപ്പെടുന്നത് എൻ്റെയൊക്കെ ഗുരുവായ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, ഈ നാടിൻ്റെ മാണിക്യമായി ബഹുമാനപ്പെട്ട ജോർജ് കരക്കുന്നരച്ചനാണ്. അച്ഛൻ്റെ മേഖല തിയോളജി മാത്രം നിൽക്കുന്നതല്ല. അഭിമന്യ ജോർജ് പൊന്നുക്കുട്ടി പിതാവ് പറയുകയുണ്ടായി, അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളും എഴുത്തുകളെ അടിസ്ഥാനമാക്കി 2 വർഷം കൊണ്ട് PhD നേടിയിട്ട് വേദാന്തത്തെക്കുറിച്ച്, ഗുരു വിജ്ഞാനത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ പറ്റുന്ന പണ്ഡിതരിലൊരാളായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. ഇന്ന് അദ്ദേഹം പരിസ്ഥിതി ദൈവശാസ്ത്രത്തെക്കുറിച്ച്, കൃഷിയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കത്തക്ക വിധത്തിൽ തിയോളജി ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എക്ലസിയോടെയാണ് പഠിപ്പിച്ചിരുന്നതെങ്കിലും എക്ലസിയോളജി എന്ന സഭാത്മ വിഷയത്തിൽ മാത്രം നിൽക്കാതെ ഏതെല്ലാം വിഷയങ്ങളിൽ ദൈവം തൊട്ടിട്ടുണ്ട്, ഏതെല്ലാം മേഖലകളിൽ ദൈവം കടന്നു വന്നിട്ടുണ്ട്, അതെത്ര പഠനവിധേയമാക്കാൻ പറ്റും, അതിലൂടെ എങ്ങനെയാണ് ദൈവം കടന്നു വരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നതെല്ലാം അദ്ദേഹത്തെ കഴിഞ്ഞ നീണ്ട വർഷത്തെ ഗവേഷണം കൊണ്ട്, നിരീക്ഷണങ്ങൾ കൊണ്ട് ലോകത്തെ അറിയിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹം കൃഷിയുടെ ദൈവശാസ്ത്രം പറയാറുണ്ട്, മണ്ണിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയാറുണ്ട്, പരിസ്ഥിതിയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയാറുണ്ട്. കാരണം റാറ്റ്സിംഗറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു, ഒപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു എൻവയോൺമെന്റ് തിയോളജി. അതിനെക്കുറിച്ചെല്ലാം തിയോളജൈസ് ചെയ്യാനായിട്ടും ഏറ്റവും ആധികാരികമായിട്ടും വികസിപ്പിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള അപൂർവ വ്യക്തിത്വങ്ങൾ വല്ലപ്പോഴൊക്കെ നമുക്ക് കാണാൻ ഭാഗ്യം കിട്ടുള്ളൂ. ആകാശത്ത് കത്തി നിൽക്കുന്ന നക്ഷത്രം മണ്ണിൽ ഉണ്ടാകുന്നത് പോലൊരു അനുഭൂതിയാണ്, അനുഭവമാണ് ഇങ്ങനെയുള്ള പ്രഗത്ഭരെ, പണ്ഡിതരെ കണ്ടുമുട്ടുമ്പോൾ നമുക്കുണ്ടാവുക. അഭിമന്യ പിതാവ് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ ജീവിതത്തിലെ അനന്തര ജീവിതങ്ങളിലെ ചില ഏടുകൾ എടുത്തുകൊണ്ട് വളരെ സ്വസിദ്ധമായി, വളരെ ഹൃദ്യമായി, സരസമായിട്ട് പറയുകയുണ്ടായി. അതിൻ്റെ എല്ലാ ഇടയിലൂടെ ഒരു ചിന്തിക്കുന്ന മനസ്സുണ്ട്. ചിന്തകൾ കോർത്തിണക്കിയിട്ട് അതിനകത്ത് അർത്ഥം കൊടുത്തിട്ട് അത് ദൈവശാസ്ത്രമാക്കി മാറ്റുന്നൊരു മനസ്സുണ്ട്. ആ മനസ്സാണ് ഇന്ന് സഭ
കോതമംഗലം രൂപതയും കത്തോലിക്ക സഭയും ആഗോള സഭയും അദ്ദേഹത്തെ ഒരു ജീനിയസ് എന്ന് വിളിക്കാൻ കാരണം. ആ ഒരു വൈദഗ്ധ്യം, ആ ഒരു പ്രാഗൽഭ്യം കാത്സൂക്ഷിച്ചുകൊണ്ട് കോതമംഗലം രൂപതയുടെ ഏറ്റവും പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനായി, ഏറ്റവും പ്രഗത്ഭനായ ഒരു വൈദികനായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നതിൽ കോതമംഗലം രൂപതാംഗങ്ങളെ നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും നമുക്കൊരു വലിയ ഭാഗ്യം കിട്ടി. അദ്ദേഹത്തിന് വയ്യായിരുന്നു എന്ന് അഭിയുടെ പിതാവ് പറഞ്ഞു, നമുക്കൊക്കെ അറിയാം. ദൈവം തൊട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മനുഷ്യനെ ഈ മണ്ണിൽ ഇനി ആവശ്യമുണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വീണ്ടും സമാനമായിട്ട്. അദ്ദേഹത്തിന് ചിന്താശേഷിയും ദൈവശാസ്ത്ര ജ്ഞാനങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കൽ പ്രക്രിയകളും എല്ലാം ഈ സഭയ്ക്ക് ദിശാപദം കിട്ടുന്നതിനും ഈ സഭയുടെ ദൈവശാസ്ത്ര ചിന്തകൾ പുഷ്ടിപ്പെടുത്തുന്നതിനുമെല്ലാം ആവശ്യമായതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് കിട്ടിയിരിക്കുക. അദ്ദേഹം നല്ല ആരോഗ്യം കിട്ടിയിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തമരുടെ കാവലിൽ അവിടുത്തെ സുരക്ഷിതമായ പരിപാലനയിൽ ബഹുമാനപ്പെട്ട ജോർജ് കാരക്കുന്നിലച്ചൻ നല്ല ആരോഗ്യമുള്ള വൈദികനായി, നല്ല ഉന്മേഷവാനായി അദ്ദേഹം കുതിച്ചു ചാടിയിരുന്ന പഴയ പാലകാലത്തെ പോലെ തന്നെ കുതിച്ച് ദൈവശാസ്ത്ര ചിന്തയിലും പുതിയ പുതിയ ദൈവശാസ്ത്ര മേഖലയിലും അദ്ദേഹം കടന്നു എന്ന് നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സഭയ്ക്കും അഭിമാനമായി മുത്തായി തന്നെ തിളങ്ങി നിൽക്കേണ്ടതിന് ആശംസിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ദിനങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമരുടെ കാവന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സംരക്ഷണയിൽ നല്ല സന്തോഷമുള്ള ദിനങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തികളെ ഞാൻ അനുമോദിക്കുന്നു. കാരണം പുണ്യപ്പെട്ടൊരു കുടുംബമാണ് പുൽപ്പറമ്പിൽ കുടുംബം, കളത്തി അല്ലെങ്കിൽ പുൽപ്പറമ്പിലെ എടപ്പള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ ശാഖകളിൽ പോയിട്ടുള്ള കുടുംബം, വലിയ പ്രഗത്ഭരായ വൈദികരും സിസ്റ്റേഴ്സും രൂപം കൊണ്ട ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഖ്യാതിക്കൊപ്പം വിധം ജോർജ് കരകുതിലച്ചൻ തിളങ്ങി നിൽക്കുന്നതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ ധാരാളം പേര് വൈദികരായിട്ടും സിസ്റ്റേഴ്സായിട്ടും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ദൈവത്തിന്റെ കൈകളിൽ മാലാഖമാരുടെ സംഗീതം കേട്ട് സന്തോഷം നിറഞ്ഞ ആരോഗ്യമുള്ള നാളുകള് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ കിട്ടട്ടെ എന്ന്, അങ്ങനെ കുറേ കൂടെയും ഊഷ്മളമായ നാളുകൾ, സന്തോഷകരമായ നാളുകൾ, അതിൽ നിന്ന് കൂടുതൽ അറിവുകൾ, കൂടുതൽ വിജ്ഞാനം സഭയ്ക്കും സഭയുടെ എല്ലാ പരിശീലന വേദിയിലുള്ളവർക്കും കിട്ടത്തക്ക വിധത്തിൽ തിയോളജിക്കൽ അപ്ഡേഷനും സൊഫിസ്റ്റിക്കേഷൻ നടക്കത്തക്ക വിധത്തിൽ ജോർജിനെ ശക്തനാക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.